ജില്ലാ പോലീസ് വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പൊൻപുലരി സഹവാസ ക്യാമ്പ് ഏപ്രിൽ 18 മുതൽ 20 വരെ മായിപ്പാടി ഡയറ്റിൽ വെച്ച് നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വളർന്നു വരുന്ന നാളത്തെ തലമുറ ഇന്നത്തെ കുട്ടികൾ അവരെ യോജിപ്പിച്ചുകൊണ്ട് പ്രധാനമായിട്ടും അവരെ മുഴുവൻ ഒരു മാനവ സൗഹാർദ്ദത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള രൂപീകരിച്ച ഒന്നാണ് ഈ പൊൻപുലരി. ഇന്നിപ്പോ കാസർഗോഡ് ജില്ലയിൽ 37 സ്കൂളുകൾ പ്രധാനമായിട്ടും സാധാരണ സംഘർഷബാധിത പ്രദേശങ്ങളെന്ന് സാധാരണ പറയപ്പെടാറുള്ള 37 സ്കൂളുകളിൽ നിന്ന് 800 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് കുട്ടികളിൽ ഉയർന്ന മൂല്യബോധവും അതോടൊപ്പം തന്നെ നല്ല വ്യക്തികളായി മാറുന്നതിനുള്ള ഒരു പദ്ധതി ആ പദ്ധതിയാണ് ഇതിപ്പോ അതിന്റെ റെസിഡൻഷ്യൽ ക്യാമ്പാണ് നടത്തുന്നത്. 18 വൈകിട്ട് 3 മണിക്ക് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പി കരുണാകരൻ MP മുഖ്യാതിഥിയായിരിക്കും. എൻ നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിക്കും. ജില്ലയിലെ പ്രത്യേക സാഹചര്യം മുൻനിർത്തി മതസാമൂഹ്യ പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊൻപുലരി സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ തെരഞ്ഞെടുത്ത 37 സ്കൂളുകളിൽ നിന്ന് 8-9 ക്ലാസുകളിലെ 800 വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണിത്. ഇവർക്ക് 200 അധ്യാപകർ പരിശീലനം നൽകും. കുട്ടികളുടെ വ്യക്തിത്വ വികസനം, ജാതിമത വർണ്ണ വിവേചനമില്ലാതെ പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും വളരുക, സ്വന്തം ശേഷികളും നൈപുണ്യങ്ങളും തിരിച്ചറിഞ്ഞ് കുട്ടികളിൽ ആത്മവിശ്വാസവും ജനാധിപത്യ ബോധവും വളർത്തുക, മതേതര സങ്കല്പത്തിലൂന്നിയുള്ള സമഭാവനയും സാഹോദര്യവും ഊട്ടിവളർത്തുക, സമൂഹത്തിലെ നന്മയും മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കുക, അഹിംസയിലൂന്നിയ ജീവിത സാഹചര്യങ്ങളിലൂടെ അക്രമങ്ങൾക്കും അനീതിക്കുമെതിരെ ഒന്നിക്കാനും ഭാവിയിലെ മികച്ച പൌരന്മാരാക്കാനുമുള്ള പരിശീലനമാണ് സഹവാസ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും SP അറിയിച്ചു.